ഫോണിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇന്നൊവേഷൻ ചെയ്യുന്ന ഒരു കമ്പനി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആപ്പിളോ മറ്റോ ഒന്നുമല്ല, അത് സാംസങ് ആണ്. ഇന്നത് നല്ലൊരു ഇന്നൊവേറ്റീവ് ഫോണ് ഇറങ്ങി എന്നുള്ളത് ഞാൻ ഇന്നലെ എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്, നോട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. സാംസങ് ഗാലക്സി ഫോൾ ഫോൺ ഇറങ്ങി എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇതൊന്ന് കണ്ടേ അടങ്ങും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ താമരശ്ശേരിയിലുള്ള സാംസങ് സ്റ്റോറിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒരു പറഞ്ഞതാ ഇന്ന് ഇവിടെ എത്തി, ഇന്നിപ്പം കൂടെ എത്തിയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഒരു സംഭവം എന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് ക്രേസിയാണ്, ഒരു സ്ഥലത്ത് പോകാൻ ധൃതി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് കണ്ടിട്ടേ അടങ്ങുന്നതായിട്ട് തീരുമാനിച്ചു. ഏതാണ്ട് സ്വാതന്ത്ര്യദിനം വരാനും പോവുകയാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിന് നമുക്ക് സാംസങ് നൽകുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ ഇത് കാണാൻ പറ്റും. ഇതിലൊരുപാട് കാര്യങ്ങൾ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫോൾഡ് ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ നോക്കാൻ കാരണം എന്താ പറയുക, കാരണം ഇതാകുമ്പോൾ നമുക്കൊരു ടാബും ഒരു ഫോണും രണ്ടുകൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്നൊരു പ്രതീതി കിട്ടും. നമുക്ക് ഫോണായിട്ട് വേണമെങ്കിൽ പോക്കറ്റിൽ മടക്കിയിട്ട് വെക്കാം. പിന്നെ അപ്പോൾ അത്യാവശ്യം നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് ഒരു ടാബിന് പകരം ഇത് ആവശ്യമുള്ളപ്പോൾ നിർത്തി ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോണായിട്ട് ഈ ഫോൾഡ് മാറുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് എനിക്കിവർ ഇന്ന് തന്നെ പുതിയത് പൊട്ടിക്കാതെ തന്നിരിക്കുകയാണ്. ഏതായാലും ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. ഇതാണ് ആ ഒരു സൂപ്പർ ഫോൺ. ഇതാ കണ്ടില്ലേ, ഇതിന് ഞാനിങ്ങനെ മടക്കാൻ പോകണതാ കണ്ടോ, തീരേ വെയിറ്റില്ല. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് രണ്ട് ഫോൺ ഉപയോഗിച്ചിട്ടും ഒരു ഫോണിൻ്റെ വെയിറ്റേ അതിനുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാണുന്നത്. ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ടും ഒരു ബോറൊന്നുമില്ല. അത് കണ്ടിട്ട് നല്ല അടിപൊളി സ്റ്റൈലാണ്. അവിടെ ഞാൻ ഇതൊന്ന് ഓണാക്കട്ടെ, അതിപ്പോൾ ഓണാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഇത് നല്ലൊരു ഫോണ്. ഇത് മുമ്പത്തെ ഗാലക്സി ഫോൾഡ് 3 അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡിസ്പ്ലേയിൽ തന്നെ ഫോൺ ഉണ്ട് എന്നുള്ളതാണ്. ഇതിങ്ങനെയൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതാ കണ്ടോ നല്ല, ഇവിടെ പണ്ടൊക്കെ ഇങ്ങനെ ഒരു മടക്കമൊക്കെ ഉണ്ടായിരുന്നു, അതില്ല. ഈവൻ ക്യാമറ പോലും ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്, ഇതിൻ്റെ ക്യാമറ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പം ഇതിൻ്റെ പ്രൊസസ്സറ് സ്നാപ്പ് ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈ സ്പീഡ് പ്രൊസസ്സറാണെന്ന് പറയുന്നത്. വളരെ ഹൈ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഇതിൽ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മുൻപത്തെ പ്രൊസസ്, ഇതിൻ്റെ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഫോൾഡ് 3 അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജിങ് ആണ്. 25 വാട്ട്സിൻ്റെ ചാർജ് ഇതിൽ ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്ന അതേ സ്പീഡിൽ ഇത് ചാർജ് ചെയ്യാം. അത് വെറും ഒരു എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് ഇതിൻ്റെ 50% ചാർജാകും. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് പലപ്പോഴും പോകുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, ഒരു വണ്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ആ ചാർജ് തീരുന്നുള്ള ആശങ്ക ഉണ്ടാവേണ്ടത് തന്നെ. ഇപ്പോൾ ഒന്നായിട്ട് ഒരുപാട് കണ്ടൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ചാർജ് ചെയ്ത് വീണ്ടും ചാർജ് ചെയ്ത് ഇത് ഫുള്ളാക്കാൻ പറ്റും. അതാണ് ഇതിൽ കണ്ട മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഒരു ക്യാമറ കണ്ടോ, അതിൻ്റെ ലുക്കൊക്കെ നമുക്ക് അടിപൊളി സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ പണ്ടത്തേനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറ ആണ് ഇതിലുള്ളത്. പിന്നെ ഇതിനും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീരീസിലെ ഈ പെന്നാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ പെന്ന് അവൈലബിൾ ആണ്. സ്മോളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ പെന്ന് ഇതിന് അവൈലബിൾ ആണെന്നുള്ളതും ഒരു സന്തോഷം നൽകുന്നൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ ഇപ്പോൾ ഒരു സൂപ്പർ അമോലഡ് ഡിസ്പ്ലേ ആണെന്നാണ് പറയുന്നത്. ഏറ്റവും സൂപ്പറായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡിസ്പ്ലേ. നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്തെ ഏറ്റവും നല്ല ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് സാംസങ്. അപ്പോൾ അവരാണ് ആപ്പിളിന് പോലും ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത് സാംസങ് ആണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്തെ നമ്പർ 1 ഡിസ്പ്ലേ ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോണാണ്. എന്താ കണ്ടോ, നമുക്കിപ്പോൾ ഒരു പുസ്തക റീഡിങ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ കാണണമെങ്കിൽ കണ്ണിനൊന്നും സ്ട്രെയിൻ ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇതിനൊക്കെ ഈ ഒരു ഫോണ് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു കുഞ്ഞൻ കൂടി ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു ഫോൾഡിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞൻ ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആണുങ്ങളും ഒരു ഹസ്ബൻഡും വൈഫും വാങ്ങുകയാണെങ്കിൽ ഹസ്ബൻഡിന് ഇതും വാങ്ങാം, വൈഫിന് അതും വാങ്ങാം എന്നുള്ളതാണ്. ഇതാണിത്, ഇത് 4 അല്ലേ, ഫ്ലിപ്പ് 4 ആണിതാ. ഇത് കണ്ടോ, ഇതൊരു ഫീമെയിൽ ലുക്കാണ്. ഇതിന് മനസ്സിലായില്ല, അതാ കണ്ട നല്ല നല്ല രസമായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. ഇതിലും ഒരുപാട് ഇന്നൊവേഷൻസ് ഉണ്ട് അല്ലേ കഴിഞ്ഞതിന് അപേക്ഷിച്ച്. ഇതും വളരെ ക്യൂട്ടാണ്, ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാം. പിന്നെ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ, പ്രത്യേകിച്ച് ഇതിലും ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പലതും ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഇതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ നമുക്ക് ഇതുവഴി ഷെയർ ചെയ്യാം. ഓക്കെ, ഇന്ന് ഇതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിനെ കുറിച്ച് ചെറിയൊരു റിവ്യൂ ഇടാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും കാത്തിരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനേക മുഹൂർത്തങ്ങൾക്കൊക്കെ നമ്മൾ കാത്തിരിക്കുന്നത് പോലെ ഞാൻ കാത്തിരുന്നൊരു പ്രൊഡക്റ്റാണിത്. തീർച്ചയായിട്ടും വളരെ ഒരു നല്ലൊരു കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനി ഫോൾഡ് സീരീസ് ഒരു
ഡീഫോൾട്ട് ഫോണുകളായി മാറുന്നൊരവസ്ഥയാണുള്ളത്. കാരണം പല കമ്പനികൾക്കും ഇന്നില്ലാത്തത് ഈ ഫോൾഡ് സീരീസാണ്. ഈ ഫോൾഡ് സീരീസിൻ്റെ കാര്യത്തിൽ ഒരു യുണീക്ക് ഹീറോ ആയിട്ട് ഇന്ന് സാംസങ് വിരഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കമ്പനിയും ഇറക്കിയിട്ടില്ല ഇതുവരെ. മുഖ്യധാര കമ്പനികളൊന്നും തന്നെ ഇതുവരെ ഒരു ഫോൾഡ് സീരീസ് ഇറക്കിയിട്ടില്ല. ഈ ഒരു ഫോൾഡ് സീരീസ് ഇത് കണ്ടോ, ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ നിർത്തി വെച്ചാലും ഇത് കണ്ടോ, അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കാമെന്നുള്ളതാണ്. ഒറ്റ കയ്യിലിങ്ങനെ രണ്ട് ഫോൾഡ് ഇങ്ങനെ കൂടെ നിർത്തി വെച്ചാലും പിടിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്. തീർച്ചയായും എൻ്റെ ഈ ഒരു കൊച്ചു റിവ്യൂ, ഇതിനെക്കുറിച്ചുള്ള വലിയ എക്സ്പേർട്ട് അഭിപ്രായങ്ങളൊന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ. ഒരേ അല്ലേ.